ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, താങ്കളിപ്പോൾ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് വെളിപ്പെടുത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആരാണ് ഇതിന് പുറകിൽ കളിക്കുന്നത്? ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചാണെങ്കിലും താങ്കൾ എന്ന കെ എന്ന രാഷ്ട്രീയ നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ ആരാണ് ശ്രമിക്കുന്നത്? രാഷ്ട്രീയ എതിരാളികളായുള്ള മറ്റു പാർട്ടികളിൽപ്പെട്ടവരാണോ അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ആൾ തന്നെയാണോ? അല്ല, എൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ അസ്വസ്ഥരായിട്ടുള്ള ആളുകൾ, ഞാനും എൻ്റെ ഓളും മതി എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ, അവർ അവർക്ക് കിട്ടാവുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് മറ്റുള്ള ആളുകളെ, ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുള്ള ആളുകളെയും എല്ലാം സ്വാധീനിച്ച് കെ എബ്രഹാം എന്ന വ്യക്തിയെ തകർക്കാനുള്ള എന്താണ് മാർഗമെന്ന രീതിയിൽ ഗവേഷണം നടത്തി അവരിതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കേരളീയ സമൂഹത്തിനറിയാം. പുൽപ്പള്ളിയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രം, ഈ നാട് വയനാട്ടിൽ മാത്രമല്ല, കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ആരെല്ലാമാണ് ഇതിൻ്റെ പിന്നിൽ കരുക്കൾ നീക്കിയിട്ടുള്ളതെന്നും സമരസമിതിക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തിട്ടുള്ള ആളുകൾ ആരാണെന്നും ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകളാണെന്നും പൊതുസമൂഹത്തിനറിയാം. ഞാൻ പറയേണ്ടത് കാര്യം, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞൊരു ഘട്ടത്തിൽ പരസ്യമായി ഞാനത് വെളിപ്പെടുത്തും. താങ്കൾ ഇത്തരത്തിൽ പറയുമ്പോൾ തന്നെ, ഈ ഒരു താങ്കൾ ജയിൽ മോചിതനായി എത്തി മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യങ്ങൾ ഇത്ര തന്നെയാണ്. യഥാർത്ഥത്തിൽ ജനങ്ങൾ ഇത് കേൾക്കുന്നവർ, താങ്കൾ ഇത്തരത്തിൽ പറയുന്നു രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ പാർട്ടിയിൽ, യഥാർത്ഥത്തിൽ ആരാണ് താങ്കളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്? അല്ല, അത് നിങ്ങൾക്കറിയാലോ, ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. ആരാണ്, എന്താണ്, താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾ തന്നെയാണോ താങ്കളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ പരിശോധിക്കും. ചില ആളുകളൊക്കെ ചില മാധ്യമങ്ങൾക്കൊക്കെ മുമ്പിൽ വന്നല്ലോ. ഒരു പാർട്ടി പ്രവർത്തകൻ കാണിക്കേണ്ട അച്ചടക്കം, സാമാന്യ മര്യാദ, ഒരു പാർട്ടി പ്രവർത്തകനോട് കാണിക്കേണ്ട സാമാന്യ നീതി മര്യാദ, പാർട്ടി അച്ചടക്കം, അത് ലംഘിച്ചുകൊണ്ട് ചില ആളുകൾ നടത്തിയ പത്രപ്രസ്താവനകൾ, അതാരാണ് എന്ന് നിങ്ങളുടെ ലൈബ്രറിയിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം. പൊതുസമൂഹത്തിൽ ഏറിയപ്പെട്ട വിഷയങ്ങളാണ്, ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കളിപ്പോൾ വേറൊരു രീതിയിൽ, അതായത് മുൻപ് താങ്കളെക്കുറിച്ച് പ്രസ്താവന നടത്തി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതിയുടെ ഒരു ലക്ഷ്യം എന്താണ്? യഥാർത്ഥത്തിൽ താങ്കളെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണോ, ആരാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത്? അല്ല, എന്നെ നശിപ്പിക്കുകയും ആ സ്ഥാനങ്ങളിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അതിൻ്റെയൊക്കെ പിന്നിൽ. പിന്നെ ഒരു പാർട്ടിക്കാരനോട് കാണിക്കേണ്ട ഒരു മര്യാദയുണ്ടല്ലോ. ഒരാളെ കൊല്ലാൻ നടക്കുക എന്നുള്ളതൊന്നും രാഷ്ട്രീയത്തിൽ ഇതല്ല. ഞാൻ പല ചില യോഗങ്ങളിൽ പറയാറുണ്ട്, അർജൻറ്റീന തോറ്റാൽ ബ്രസീൽ കപ്പ് നേടുമെന്ന് ധരിക്കേണ്ടതില്ല. ഒരാളില്ലാതായാൽ വേറൊരാൾ ആകുമെന്ന് വിചാരിക്കേണ്ടതില്ല. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കാൻ കോഴി മൂന്ന് വട്ടം കൂകാൻ കാത്തിരുന്ന പത്രോസ്, ബൈബിളിൽ നിങ്ങൾക്കറിയാലോ തിരുവെഴുത്ത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി കോഴി മൂന്ന് വട്ടം കൂകാൻ കാത്തിരുന്ന, ക്രിസ്തുവിന് ഒറ്റക്കൊടുക്കാൻ നിന്നിരുന്ന പത്രോസ് ഉണ്ടല്ലോ, അങ്ങനെയും ചിലരുണ്ടല്ലോ.